ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. പക്ഷേ ട്രാഫിക് അല്ലേ, ട്രാഫിക്കിൽ ആകുമ്പോൾ നമുക്ക് ചൂടും വെയിലും നോക്കിയിട്ട് കാര്യമില്ല, മഴയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. ചൂടുകൊണ്ട് വണ്ടിയിൽ ഓടാനേ പറ്റുന്നില്ല. നല്ല ചൂടുണ്ട്, നല്ല ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, വിയർത്ത് ഒഴുകയാണ്. നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ചൂട്, ഇന്ന് പൊതുവെ നല്ല വെയിൽ കൂടുതലാണ്. രാവിലെ ഇറങ്ങിയത് ഇപ്പം ഇത്ര സമയമായിട്ട് വെയിലുണ്ട്, മുഖമൊക്കെ നല്ല വെള്ളമായിട്ടുണ്ട്. കേരളത്തിന്റെ പല ഭാഗങ്ങളും വേനൽ ചൂടിൽ വീർപ്പുമുട്ടുകയാണ്. പൊതുജനങ്ങളും യാത്രക്കാരും ഈ വേനൽ ചൂടിൽ വെന്തുരുകുന്നു. സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. 8 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു. സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നിരവധി പേർക്കാണ് ഇതിനോടകം സൂര്യതാപം ഏറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ പല ചർമ്മ സംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകുന്നുമുണ്ട്. വഴിയരികിലെ കച്ചവടക്കാരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഭക്ഷ്യവസ്തുക്കൾ വാടിപ്പോകുന്നതും ഇവർക്ക് പ്രതിസന്ധി ഉളവാക്കുന്നുണ്ട്. താപനില അഭൂതപൂർവമായ തലത്തിലേക്ക് ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെ കടുത്ത ചൂടിനോട് പൊതുജനങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം പ്രതിദിന ചൂട് സൂചിക ഭയാനകമായ പ്രവണതയാണ് കാണിക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥയുടെ മാറ്റത്തിൻ്റെ അനുസരിച്ച് ഇപ്പോൾ നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ചൂട് കൂടി വന്നിട്ട് കാരണം വിയർപ്പ്, മുകളിൽ നിന്നുള്ള ചൂട്, വണ്ടിയുടെ ചൂട് എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങേയറ്റം വിഷമിച്ചുകൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇനി അടുത്തത് എന്താ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ തന്നെ അറിയാം ഈ ചൂട് എത്ര മാത്രം നിൽക്കണമെന്ന്. ഇപ്പോൾ ചുരുങ്ങിയത് ഒരു 37 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 38 ഡിഗ്രി ഉണ്ടാവും ഇല്ലേ. ഇതൊരു 42 ഡിഗ്രി ആകുമ്പോഴത്തേക്കും നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ, ഈ തൊഴിലാളി വർഗങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ചൂട് ക്രമാതീതമായി ഉയരുന്നത് ഗുരുതരമായ ആരോഗ്യ അപകടങ്ങൾക്കും ഹീറ്റ് സ്ട്രോക്ക് സാധ്യതകൾക്കും കാരണമാകും. ആളുകൾ പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ളത് കൊണ്ടാവാം പലരും ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കൈകളിൽ വെള്ളം കരുതിയാണ് യാത്രകൾ ചെയ്യുന്നത്. ട്രാഫിക് പോലീസ് ഉൾപ്പെടെയുള്ള പോലീസുകാർക്കും ചൂട് സഹിക്കാനാവാത്ത സാഹചര്യമാണെങ്കിൽ പോലും കൃത്യാരോഹണത്തിന് നിരത്തുകളിലേക്ക് മുന്നിട്ടിറങ്ങുന്ന കാഴ്ചകളും റോഡിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് ഷിഫ്റ്റായിട്ടാണ് ഡ്യൂട്ടി ചെയ്യണേ. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. പക്ഷേ ട്രാഫിക് അല്ലേ, ട്രാഫിക്കിലാകുമ്പോൾ നമുക്ക് ചൂടും വെയിലും നോക്കിയിട്ട് കാര്യമില്ല, മഴയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. ട്രാഫിക് കൺട്രോൾ ചെയ്യണ്ടേ? ഇനിയും ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന അറിയിപ്പുകൾ. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ തലസ്ഥാനത്തുൾപ്പെടെ വേനൽ മഴ പെയ്തത് ചെറിയ രീതിയിൽ ആശ്വാസമായിരുന്നെങ്കിലും ആ വേനൽ മഴയ്ക്ക് പിന്നാലെ താപനില വലിയ രീതിയിൽ ഉയർന്നത് വളരെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അവധിക്കാലമായതിനാൽ തന്നെ പലരും യാത്രകൾ നടത്താൻ തിരഞ്ഞെടുക്കുന്ന സമയമാണിതെങ്കിലും ഉയർന്ന ചൂട് മൂലം പലരും യാത്രകളിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വർക്കിനനുസരിച്ച് നമ്മൾ ചൂടും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഞങ്ങൾക്കെന്ന് വെച്ചാൽ കളക്ഷൻ ആ ടൈമിൽ പോയിട്ട് കളക്ട് ചെയ്തില്ലെങ്കിൽ അന്നത്തെ കളക്ഷൻ മുഴുവനും കുറവായിരിക്കും. അങ്ങനെ ഇപ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സംസ്ഥാനത്ത് വേനൽ ചൂട് ശമനമില്ലാതെ തുടരുകയാണ്. നഗരവും നാട്ടുകാരും ഒരുപോലെ ഈ പൊരിവെയിൽ കരിഞ്ഞുണങ്ങുന്നു.